ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നീരാളിപ്പിടുത്തത്തിലാണ് ജനങ്ങളുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഇന്ധനങ്ങളിലെ വിലക്കയറ്റവും ഇന്ധന സെസ്സുമെല്ലാം. പെട്രോൾ വിലയുടെ കാര്യത്തിലടക്കം പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയം കളിക്കുകയാണ് ഇതിനെല്ലാം കാരണം. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ രണ്ട് വർഷത്തിനിടെ എക്സൈസ് നികുതി രണ്ട് തവണയാണ് സംസ്ഥാനത്ത് കുറച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയിട്ടുള്ള BJP നേതൃത്വം നൽകുന്ന സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം പെട്രോൾ വില ഇപ്പോഴും 100-ൽ താഴെയാണ്. എന്നാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ലെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഭോപ്പാലിൽ മേരെ ബൂത്ത് സബ്സേ മജ്ബൂത്ത് പരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യമെല്ലാം വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയിട്ടുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളിൽ പെട്രോൾ വില 100 രൂപയിൽ താഴെയാണ്. എന്നാൽ ബീഹാറിൽ പെട്രോൾ വില 107 രൂപയും രാജസ്ഥാനിൽ 108 രൂപയുമാണ്. തെലങ്കാനയിൽ 109 രൂപയും കേരളത്തിൽ 110 രൂപയുമാണ്. പ്രതിപക്ഷ പാർട്ടികൾ പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയുമെല്ലാം സാധാരണ ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ BJP പാവപ്പെട്ടവർക്ക് ഒപ്പം നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത്. രണ്ട് വർഷത്തിനിടെ 2 തവണ എക്സൈസ് നികുതി കേന്ദ്ര സർക്കാർ കുറച്ചു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ അതിന്റെ പ്രയോജനം പാവപ്പെട്ടവർക്ക് ലഭിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് വസ്തുത. നികുതി കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കാനാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളെല്ലാം ശ്രമിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ധന സെസ്സിനെതിരെ പ്രതിഷേധം കടുക്കുന്നതിനിടെ സംസ്ഥാനത്തെ വാഹനങ്ങളെ വരവേൽക്കുകയാണ് അതിർത്തി മേഖലകളിലെ പെട്രോൾ പമ്പുകൾ. തമിഴ്നാട്, കർണാടക, മാഹി എന്നിവിടങ്ങളിലെ പമ്പുകളിലാണ് കേരളത്തിലെ വാഹനങ്ങളെ ഇന്ധനം നിറയ്ക്കാൻ സ്വാഗതം ചെയ്തുകൊണ്ട് വ്യാപാരം നടത്തുന്നത്. പെട്രോളിന് 105.76 രൂപയും ഡീസലിന് 94.69 രൂപയുമാണ് സംസ്ഥാനത്ത് വിലയുള്ളത്. സാമൂഹിക സുരക്ഷാ സെസ് നിലവിൽ വന്നതോടെ യഥാക്രമം 109.71 രൂപയായും 98.53 രൂപയായും വർദ്ധിക്കുകയും ചെയ്തു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില തമിഴ്നാട്ടിൽ 103.88 95.50 കർണാടകയിൽ 102.60 88.51 മാഹിയിൽ 97.48 90.36 നിലവിൽ തന്നെ അതിർത്തി മേഖലകളിലെ പമ്പുകളിൽ നിന്ന് പ്രതിദിനം 1 കോടി ലിറ്റർ പെട്രോൾ, ഡീസൽ എന്നിവ കേരളത്തിലെ വാഹനങ്ങൾ അടിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സെസ് വർദ്ധിപ്പിച്ചതോടെയാണ് കൂടുതൽ വാഹനങ്ങൾ അതിർത്തി മേഖലകളിലെ പെട്രോൾ പമ്പുകളെ ആശ്രയിച്ചത്. ഇത്തരത്തിലുള്ള സർക്കാർ നയങ്ങളിൽ കേരളത്തിലുള്ള പൊതുജനം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെയെല്ലാം കാരണം കേരളത്തിലെ നിരർത്ഥമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകമാണ് എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും ഏക സിവിൽ കോഡ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളതാണെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. ഭയം കൊണ്ടാണ് പ്രതിപക്ഷം ഒന്നിക്കുന്നതെന്നും അഴിമതിക്കെതിരായ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രതിപക്ഷ നേതാക്കളുടെ ശ്രമമെന്നും മോദി വ്യക്തമാക്കി. കൂടാതെ മുത്തലാഖ് മൂലം കുടുംബങ്ങൾ ദുരിതത്തിലാകുന്നുവെന്നും ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മുത്തലാഖിന് എതിരാണെന്നും മുസ്ലിം സ്ത്രീകൾ തനിക്കൊപ്പമാണുള്ളതെന്നും മോദി സർക്കാർ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.